സാഹസയാത്ര ഇഷ്ടപ്പെടുന്നവരുണ്ട്. എന്നാൽ ഇവിടെ തോള് മുറിച്ച് കടക്കാൻ അല്പം സാഹസം വേണം. കുട്ടമ്പുഴ കല്ലേലിമേട്ടിലേക്കുള്ള വനപാതയിലാണ് ജനങ്ങൾ സാഹസികമായി യാത്ര ചെയ്യുന്നത്. ഇവിടുത്തെ കലുങ്ക് തകർന്നിട്ട് ഒരു മാസം പിന്നിടുന്നു. കുടിയേറ്റ കർഷകരും ആദിവാസി സമൂഹവും ഗതാഗത സൗകര്യമില്ലാതെ വലയുകയാണ്. കുഞ്ഞിപ്പാറ, തലവച്ചപ്പാറ, വാരിയം, മാണിക്കുടി, മീങ്കുളം, മാപ്പിളപ്പാറ, തേര എന്നീ ഗോത്രവർഗ കോളനികളിലായി 600 ആദിവാസികളാണുള്ളത്. പൂയംകുട്ടി പുഴയ്ക്ക് കുറുകെയുള്ള ബ്ലാവന കടത്തിറങ്ങി കിലോമീറ്ററുകളോളം വനപാതയിലൂടെ സഞ്ചരിച്ചു വേണം കോളനിക്കാരുടെ ആശ്രയ കേന്ദ്രമായ കല്ലേലിമേട്ടിലെത്താൻ. കല്ലേലിമേടിന് അടുത്തുള്ള കോൺക്രീറ്റ് കലുങ്കാണ് തകർന്നുപോയത്. ഇവിടെ പുതിയ പാലം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കല്ലേലിമേട് പാലം തകർന്നിരിക്കുകയാണ്. കുഞ്ചിപ്പാറ, തലോച്ചപ്പാറ പ്രദേശങ്ങളിലേക്കുള്ള ഏതാണ്ട് വാര്യം ഉൾപ്പെടെ 4 ആദിവാസി ഊരുകളിലേക്കുള്ള ഏക ആശ്രയമാണ് ഈ പാലം. കഴിഞ്ഞ 2 ഈ പാലം തകർന്നു കിടക്കുകയാണ്. ഈ പ്രദേശത്തെ ജനങ്ങളുടെ വലിയ ആശ്രയമായിരുന്നു ഈ പാലം. നമുക്കറിയാം, ഈ പാലം തകർന്നതിന് ശേഷം കമുകിട്ടാണ് ജനങ്ങൾ നടന്നുപോയത്. അതിനുശേഷം റേഷൻ ഉൾപ്പെടെയുള്ള അത്യാവശ്യ സാധനങ്ങൾ സ്തംഭിച്ചത് മൂലം ജനങ്ങൾ ഒരുമിച്ച് നിന്ന് കല്ലിട്ട് താൽക്കാലികമായി ഇവിടെ ഒരു പാലം ഉണ്ടാക്കിയിരിക്കുകയാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നിലപാടും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. കോതമംഗലം MLA തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ലെന്നുള്ള സങ്കടകരമായ അവസ്ഥ ഇവിടെയുണ്ട്. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.